ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പത്തനാപുരം പിടവൂർ എബനേസർ മാർത്തോമ ചർച്ചിന് സമീപമായിട്ടാണ്. പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലെ ആദ്യ ഭവനത്തിന്റെ കൂതാശയാണ് നാളെ, അതായത് ഒക്ടോബർ 7 തിങ്കളാഴ്ച നടക്കാൻ പോകുന്നത്. അടൂർ ഭദ്രസനാധിപൻ അഭിവന്യ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനിയാണ് ഈ ഒരു കൂതാശ നിർവഹിക്കുന്നത്. പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയിലെ എല്ലാവർക്കും സ്വന്തമായി ഭവനം വേണമെന്ന ഉദ്ദേശത്തോടെ ഇടവകയായി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയിലെ ആദ്യ വീട് പിടവൂർ സത്യമുഖ ഭാഗത്ത് പൂർത്തീകരിച്ചു. 2024 ഒക്ടോബർ 7 തിങ്കളാഴ്ച വൈകിട്ട് 4:30 മലങ്കര സുറിയാനി മാർത്തോമ സഭ അടൂർ ഭദ്രാസനാധിപൻ അഭിവന്യ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനിയാൽ ഭവനത്തിന്റെ കൂതാശ നിർവഹിച്ച് ഭവനരഹിത കുടുംബത്തിന് കൈമാറും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ വീടിൻ്റെ കുദാശ കർമ്മം നിർവഹിക്കാനായിട്ട് പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമ ഇടവക തയ്യാറാകുന്നത്. മാർത്തോമ വിശ്വാസ സമൂഹം ഈ പത്തനാപുരത്ത് അവരുടെ വിശ്വാസയാത്ര തുടങ്ങിയ ആദ്യ നാളിൽ സ്ഥാപിക്കപ്പെട്ട, ഏതാണ്ട് 100 മുമ്പ് സ്ഥാപിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ് പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമ ഇടവക. 2023 അതിൻ്റെ 100 ശതാബ്ദി ആഘോഷിക്കുവാൻ ദൈവം ഇടയാക്കി. ശതാബ്ദിയുടെ വിവിധങ്ങളായ പരിപാടികളോടൊപ്പം തന്നെ വിവിധങ്ങളായ പദ്ധതികളും ഇതിനോടൊപ്പം ഇടവക രൂപപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്ത ഭവന നിർമ്മാണ പദ്ധതി. ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും വാസയോഗ്യമായ മനോഹരമായൊരു ഭവനം ഉണ്ടായിരിക്കണം എന്നുള്ളത് 100 പൂർത്തീകരിക്കുന്ന ഇടവകയുടെയും ഇടവക ജനങ്ങളുടെയും വലിയൊരാഗ്രഹമാണ്. അപ്രകാരം ഇടവകയിൽ ആരോഗ്യകരമല്ലാത്ത ഭവനങ്ങളിൽ താമസിക്കുന്ന 7 കുടുംബങ്ങളെ കണ്ടെത്തുകയും അവർക്ക് അടുത്ത 5 ഭവനങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ ഭവന നിർമ്മാണ പദ്ധതി ശതാബ്ദിയുമായിട്ട് ഒരുമിച്ച് ബന്ധിപ്പിച്ച് ആരംഭിച്ചത്. 6 ഈ ഭവനത്തിൻ്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കുവാൻ ഇടയാക്കി, ദൈവം ഇടയാക്കി. അനേക ഇടവ ജനങ്ങൾ ഈ പദ്ധതിയിൽ തങ്ങൾ പങ്കുചേർന്നു. ഇത് അനുഗ്രഹകരമായി പൂർത്തിയാക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. ശതാബ്ദിയുടെ സമാപന സമ്മേളനത്തിൽ ഈ ദേവാലയ ഈ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടിയുള്ള കല്ല് 4 ചേർന്ന് അത് ബ്ലെസ് ചെയ്തു. ഭദ്രാസന എപ്പിസ്കോപ്പ അന്നായിരുന്ന ഏറ്റവും വന്ദ്യനായ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയും സ്റ്റെഫാനോസ് തിരുമേനിയും അതുപോലെ തന്നെ ദിവാനോസ്യോസ് തിരുമേനിയും ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനിയും ചേർന്നാണ് ഈ ഭവനത്തിൻ്റെ പ്രഥമശില ബ്ലെസ് ചെയ്തത്. നാളെ, അതായത് ഒക്ടോബർ 7 4:00 അടൂർ ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന മാത്യൂസ് മാർ സെറാഫിം തിരുമേനി ഈ ഭവനത്തിൻ്റെ കൂതാശകർമ്മം നിർവഹിക്കുവാനായിട്ട് കടന്നു വരികയും നാളെ കൂതാശകർമ്മത്തോട് അനുബന്ധിച്ച് തന്നെ അടുത്ത ഭവനത്തിൻ്റെ ശില ബ്ലെസ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഈ സന്ദർഭത്തിൽ പത്തനാപുരം നിവാസികളെല്ലാം സന്തോഷത്തോടെ ഇടവേയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഇവരുടെയും പ്രാർത്ഥനയും സഹകരണവും വീണ്ടും ആവശ്യപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടവകയിലെ ഒരംഗം വീട് വെക്കുവാനായി നൽകിയ വസ്തുവിലാണ് 12 ലക്ഷം രൂപ ചെലവഴിച്ച് ഇടവക വീട് നിർമ്മിച്ചത്. മൊത്തം 7 നിർമ്മിക്കുവാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. കൂതാശയ്ക്ക് ശേഷം അടുത്ത വീടിനുള്ള ശില ആശീർവദിക്കും. ഇടവക വികാരി റവറൻ ജേക്കബ് മാത്യു, വൈസ് പ്രസിഡന്റ് മാത്യു പി ജോർജ്, സെക്രട്ടറി ടിനു വിസാം, ട്രസ്റ്റി ഡോക്ടർ പി എം രാജു, അക്കൗണ്ട് ട്രസ്റ്റി ഷിബു വർഗീസ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.